ഇന്ന് നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ നമ്മുടെ ക്രൂസ് ടൂർ ആണ് നേരെ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. നമ്മളെപ്പോലെ 7 ദിവസം 8 ദിവസം 9 ദിവസം ഉള്ളവർക്കല്ല വേൾഡ് ടൂർ നടത്തുന്ന ആൾക്കാർ കാണും. 120 days 190 days കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവർക്ക് ഇവിടെ ഡേ കെയർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ഡേ കെയർ നമ്മുടെ ക്രൂസിലുണ്ട്. ആ സെക്ഷൻ കിഡ്സിനുള്ളത്, ഈ സെക്ഷൻ ജിം. ഓക്കെ, നമ്മൾ മേടിച്ച ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫുള്ളി വൈറ്റ് ആണ്, മൈക്ക് മാത്രമേ ഉള്ളൂ. മമ്മിയും ഡാഡിയും ഒക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോൾ അവർക്ക് ആക്ച്വലി അവർക്ക് പേടിയാണ് ഇവിടെ ഗ്ലാസ് ഉണ്ടോ എന്നൊക്കെയാണ് അവിടെ ഡൗട്ട്. കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കാർപ്പറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അകത്ത് കയറുമ്പോൾ 2800 ആൾക്കാർ കയറ്റുന്ന ക്രൂസ് ആണിത്. ഇപ്പൊ നിന്നാലും എന്റെ അച്ഛനും പേടിയാണ് കാറ്റ് എന്നെ കൊണ്ടുപോവാന്ന്. അങ്ങനെ ഡിന്നർ കഴിച്ചു, വോയിസ് ഓഫ് ദ സീ കണ്ടു. എനിക്ക് വേണ്ടി എന്റെ ജഗ്ഗിസ് ഫ്രീ ആയി കിടക്കുകയാണ്. അവിടെ പോയി നിന്നാലില്ല, ടൈറ്റാനിക്കിന്റെ ഒരു ഫീലാണ്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ സ്പാ ആയിരുന്നു, ഇന്ന് മസാജ് ആണ്. സോ മസാജിന്റെ വ്യൂ ആണിത്. ഓക്കെ, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ പോണം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് മസാജ് റൂം ഒന്ന് കാണിച്ചു തരാണ്. ഓക്കെ, ഓൾ സെറ്റ്. അപ്പോൾ മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഇന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് തീം ആണ്, റെഡി ആവണം. മസാജ് 4:30 ടു നമുക്ക് 5:30 വരെയാണ്. അപ്പോൾ 5:30 ടു 6:30 വരെ നമുക്ക് കുളിച്ച് ഒരുങ്ങി റെഡി ആവാൻ സമയമുണ്ട്. അപ്പൊ നമുക്ക് മസാജിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ മസാജ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മസാജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രൂസ് മൂവ് ചെയ്ത് തുടങ്ങിട്ടോ. ഓക്കെ, ബൈ ബൈ ഏത്തൻസ്. അപ്പൊ ഇനി റെഡി ആയിട്ട് ഡിന്നറിന് പോകണം. വൈറ്റ് ആൻഡ് വൈറ്റ് തീമാണ്. സോ അപ്പോൾ നമ്മുടെ അവർ ആക്ച്വലി നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് മേടിക്കാം, മിൽക്ക് ബാത്ത് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, വാസ് നൈസ്. ഉറങ്ങിപ്പോയി, അയ്യോ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമുക്കിനി റെഡി ആയിട്ട് കാണാം. ഓക്കെ, വൈറ്റ് തീം ഇട്ട് ഞാൻ റെഡിയായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. കൊള്ളാമോ ഇന്ന് നമ്മൾ മേടിച്ച ഡ്രസ്സ്? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫുള്ളി വൈറ്റ് ആണ്, മൈക്ക് മാത്രമേ ഉള്ളൂ ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാം. ഇന്ന് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്, എനിക്ക് തന്നെ അറിയില്ല അതിൻ്റെ പേരെന്താ പറയേണ്ടതെന്ന്. അച്ഛൻ ആക്ച്വലി സ്മോക്ക് സാൽമൺ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ സ്റ്റാർട്ടർ പറഞ്ഞിരിക്കുന്നത്, അച്ഛൻ്റെ സ്റ്റാർട്ടർ. അതാണ് പ്രോപ്പർ സ്റ്റാർട്ടർ കേട്ടോ, ഞാൻ ആക്ച്വലി ഫസ്റ്റ് കോഴ്സാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ ഡിന്നറിൻ്റെ സ്റ്റാർട്ടിങ് എന്താന്ന്. ഹലോ, ഞാൻ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തായിരുന്നല്ലോ, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഓർഡർ ചെയ്തത് ടർക്കിയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന അതേ സ്പീഡിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അതിന് പകരം ഇപ്പോൾ ചിക്കൻ ബർഗറും ചിപ്സും ഓർഡർ ചെയ്തു. ഞാൻ ടർക്കി കഴിക്കാറില്ല, ചിക്കൻ ആൻഡ് ഫിഷ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ചു കട്ട് ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത് പണി പാളിയല്ലോ എന്ന്. എന്തായാലും അത് വിട്ടേക്ക്, ചിക്കൻ ബർഗർ അവർ ഇപ്പം തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ്, പറഞ്ഞത് അപ്പ തന്നെ ആയിരുന്നു കേട്ടോ. 5 മിനിറ്റ്സ് പോലും വെയിറ്റ് ചെയ്തില്ല. നമ്മുടെ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ പോലെയാണ് ഇവിടെ വോയിസ് ഓഫ് ദ സീ. സോ അപ്പോൾ ഇന്ന് ഇതിന്റെ ഫിനാലെയാണ്. സോ ഫിനാലയിലേക്ക് 5 സിംഗേഴ്സിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. സോ അവരാണ് ഇവിടെ പാടുന്നത് കേട്ടോ. പാട്ട് കിടുവാണ്, ഒരു രക്ഷയില്ല. കൂടുതലും ഇറ്റാലിയൻ സോങ്സ് ആണ്, ഒന്നോ രണ്ടോ ഉള്ളൂ ഇംഗ്ലീഷ് സോങ്സ്. പക്ഷെ ഓഡീഷൻസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് ഇതിന്റെ ഫിനാലെ. ഓക്കെ, Ooh. Okay, the aspect, okay, maybe.
ഇത് നമ്മുടെ ഈ ക്രൂസിലുള്ള സിംഗേഴ്സിനെയാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ക്രൂസ് ഇപ്പൊ നമ്മുടെ 7 ദിവസമാണ് അല്ലെങ്കിൽ 8 ദിവസമാണെങ്കിൽ ആ 8 ദിവസത്തിലുള്ള ആൾക്കാരെ ബെസ്റ്റ് സിംഗേഴ്സിനെ ഓഡീഷൻ ചെയ്തിട്ട് ഫിനാലയിൽ കൊണ്ടുവന്നേക്കാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ പോലെ തന്നെ ഇവിടെ ജഡ്ജസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. എന്തായാലും അതിന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡിന്നർ കഴിച്ചു, വോയിസ് ഓഫ് ദ സീ കണ്ടു, ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. നാളെ നമ്മൾ സീല് തന്നെയാണ്, ദ ഓൾ ക്രൂസ്, അതായത് 9 ഫ്ലോറും നിങ്ങളെ കാണിക്കാൻ പോവാണ്. ക്രൂസിൽ എന്തൊക്കെയാണ്, ക്രൂസിന്റെ പാക്കേജസ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ ക്രൂസ് എവിടെയൊക്കെയാണ് പോവാറുള്ളത്, കോസ്റ്റിക്ക് എത്ര ക്രൂസ് ഉണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നാളെ ഞാൻ ക്ലിയർ ആക്കി തരും. ഓക്കെ, സോ ഹോപ്പ് യു എൻജോയ് ദിസ് നൈറ്റ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിന്നറും വോയിസ് ഓഫ് ദ സീ ഒക്കെ കണ്ടു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. വൈറ്റ് തീം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഇന്നിനി വൈൻഡപ്പ് ഇല്ല, ഗുഡ് നൈറ്റ് ആണ്. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്, നാളെ രാവിലെ കാണാം കേട്ടോ. ഇന്ന് നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ നമ്മുടെ ക്രൂസ് ടൂർ ആണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു താഴെ നിന്ന് തുടങ്ങുന്നതിനെക്കാട്ടി നല്ലത് ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന്. ഇത് നമ്മുടെ ക്രൂസിൻ്റെ 11th ആണോ 12th ആണോ ഫ്ലോർ എന്ന് അറിയില്ല എനിക്ക്. എനിക്കൊന്ന് ഇതാ ഇതല്ല ടോപ്പ്, അതാണ് ടോപ്പ്, അവിടെ എന്തായാലും എനിക്ക് കയറാൻ പറ്റില്ല. ഇതാണ് ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സൺബാത്തിങ് ആണ്, സൺബെഡ്സ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ക്ലൈമറ്റ് അത്ര നല്ലതല്ല, ഇന്ന് സീലായിരുന്നെങ്കിലും ഒരു എന്താ പറയുക, ഒരു തണുപ്പും ചെറുതായിട്ട് ചാറ്റമയോ അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ തൊട്ട് താഴത്തെ ഫ്ലോറിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രോമിസ് ചെയ്ത പോലെ ടോപ്പിൽ നിന്ന് തുടങ്ങി സൺബാത്തിങ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് നല്ല വെതറായിരുന്നു, മെയിലായിരുന്നു പോയത്. അപ്പോൾ ഒരു തുള്ളി സ്ഥലമല്ല. ഇപ്പോൾ 50% മാത്രം ആൾക്കാരെ അവരെ എടുക്കുന്നുള്ളൂ. 2800 ആൾക്കാർ കയറ്റുന്ന ക്രൂസാണിത്. പക്ഷേ 1400 ആൾക്കാരെ ഉള്ളൂ ഈ പ്രാവശ്യത്തെ ക്രൂസിൽ അവരെടുത്തിട്ടുള്ളത്, അതായത് 50% ഉള്ളൂ. കാരണം നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, കോവിഡ് വാക്സിനേറ്റ് ആയിട്ടുള്ളവരെ മാത്രമേ ഇതിൻ്റെ അകത്ത് കയറ്റുന്നുള്ളൂ, വേറെ ആരും കയറ്റത്തില്ല, അവരത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ ആദ്യത്തെ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ സീ, ഒരൊറ്റ കുഞ്ഞുങ്ങൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. അടുത്തൊന്നൊരു ഐലൻഡ് പോലും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അവിടെ ഒരു ഷിപ്പ് കാണുന്നുണ്ട്, നമുക്ക് ആ സൈഡും കൂടെ ഒന്ന് നിങ്ങളെ കാണിക്കാം. ഓക്കെ, കമാ, അങ്ങൊക്കെയുണ്ട് ചെറിയ ഐലൻഡ്. ഇവിടെ ചില ആളുകൾ വാക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, മോർണിംഗ് ആയതുകൊണ്ട് മോർണിംഗ് വാക്കിംഗ് ആണ്. ഞങ്ങൾ അതായത് ഞാനന്ന് സ്വിമ്മിംഗ് ഒക്കെ ചെയ്യണം, സ്വിമ്മിങ്ങേ അറിയില്ല, ജക്യൂസിയിലൊക്കെ പോയി ചാടണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത്. ഇപ്പം അറ്റ്ലീസ്റ്റ് തണുക്കുന്നുണ്ട്, പക്ഷേ സ്വിമ്മിംഗ് ചെയ്യാൻ നേരത്ത് ഹോട്ട് വാട്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ ചൂടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഫ്ലോറ് കണ്ടല്ലോ, ഹാപ്പി. പിന്നെ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട് വരുമ്പോൾ കിഡ്സിന് എങ്ങനെയാണ്, കിഡ്സിൻ്റെ പാക്കേജ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഡേ കെയർ ഇവിടെ ഉണ്ട്, നമ്മളിപ്പോൾ സ്കൂളിൽ വിടുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ വന്നിട്ടുണ്ട്, 3 മാസമുള്ള ഒരു ബേബിയെ വരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചിരുന്നത്. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർക്ക് ഇവിടെ ഡേ കെയർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ഡേ കെയർ നമ്മുടെ ക്രൂസിലുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെയാണ് ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. പിള്ളേരുടെ ഒരു ഏരിയ ആണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത്, ഇത് പെപ്പ പിഗ് ആണ്. പിന്നെ ചെറിയൊരു സ്വിമ്മിംഗ് ഏരിയ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടത്തിൽ വേണമെങ്കിലും അവർക്ക് ഇറങ്ങാം, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട്. ഇത് 10th ഫ്ലോറിൽ മാത്രമല്ല, 9th ഫ്ലോറിലും ഉണ്ട്, പിന്നെ ഡൗൺ ഫ്ലോറിലും ഉണ്ട്. അതൊക്കെ ഞാൻ 1 by 1 കാണിക്കാം. അപ്പോൾ കണ്ടല്ലോ 10th ഫ്ലോറ് ഇതാണ്. ഇതാണ് നമ്മുടെ ക്രൂസിൻ്റെ ഫ്രണ്ട്. ഓക്കെ, നമ്മുടെ ക്യാപ്റ്റൻ ആക്ച്വലി 2nd ഫ്ലോറിലായിരിക്കും, പക്ഷെ നമ്മുടെ ക്രൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മൾ ഡോക്ക് ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ പോരെ, ഇന്നത്തെ വിശേഷം ക്രൂസ് കാണാനുണ്ടല്ലോ അല്ലേ. 10th ഫ്ലോറിലാണ് നമ്മളിപ്പോൾ കണ്ടോ, കാർപ്പറ്റിൽ 10th ഡെക്ക് എന്ന് കാണിച്ചിട്ടുണ്ട്. എനിവേ, ഇതാണ് കിഡ്സ് സെക്ഷൻ. ഓക്കെ, കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾക്കിപ്പോൾ കയറാൻ പറ്റില്ല, നമുക്ക് കിഡ്സ് ഇല്ല. പിന്നെ കോവിഡ് ആയതുകൊണ്ട് നമ്മളെ അങ്ങനെ ചവർ പോലെ കയറ്റൂ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ രാവിലെ പോവുകയാണെന്നുണ്ടെങ്കിൽ 9 to 12, 15
9 to 12, 3 to 6. പിന്നെ കണ്ടോ ഡിന്നർ ടൈമിന് നമ്മളെ ഫ്രീ ആക്കി വിടുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഏൽപ്പിക്കുക, അപ്പോൾ സേഫ് ആണ്, ആർക്കും ടെൻഷൻ ഒന്നും അടിക്കണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഇവിടെ വേറെ പ്ലേ സെക്ഷൻ ഉണ്ട്. ഓക്കെ, കിഡ്സ് ഉണ്ട് ഓൾറെഡി അതിനകത്ത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ 10th ഡെക്കിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്, ഒരൊറ്റ സൈഡേ ആയിട്ടുള്ളേ. ആ സെക്ഷൻ കിഡ്സിനുള്ളത്, ഈ സെക്ഷൻ ജിം. ഓക്കെ, ഞാൻ ആക്ച്വലി ജിമ്മിൽ കയറിയില്ല, പക്ഷേ ഇവിടെ ട്രെയിനിങ് സുംബ ക്ലാസ് എല്ലാം എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോരാ. അപ്പോൾ കണ്ടല്ലോ, ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് അങ്ങ് പോവാലേ, അതായിരിക്കും ബെറ്റർ. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. ഓക്കെ, കമാ ഗേ, ഇത് ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു സെക്ഷനാണേ. നടന്നാൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു സുഖമാണ്, മനസ്സിന് ഭയങ്കര എന്താ പറയുക, ഒരു എനർജറ്റിക് ഫീലാണ്. ഞാൻ ഈ ക്യാമറ കാണിക്കുന്ന പോലെ അല്ല കേട്ടോ, സത്യം പറയാം, ക്യാമറയിൽ നിന്ന് എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കാൻ നേരത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, നേച്ചർ ബ്യൂട്ടി എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളിങ്ങനെ കാണുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ്. മമ്മിയും ഡാഡിയും ഒക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോൾ അവർക്ക് ആക്ച്വലി അവർക്ക് പേടിയാണ് ഇവിടെ ഗ്ലാസ് ഉണ്ടോ എന്നൊക്കെയാണ് അവിടെ ഡൗട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം, ഫ്രീ ആയിട്ട് ഇപ്പം സ്മോക്ക് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് സ്മോക്ക് ചെയ്യാം. നമ്മൾ ആ സെക്ഷൻ ആയിരുന്നു കണ്ടത്. ഈ സെക്ഷനിലാണ് നമ്മുടെ ബാസ്ക്കറ്റ് ബോളിൻ്റെ കോർട്ട് ഉള്ളത്. ഓക്കെ, അവിടെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായേനെ. ഇനിയും എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഇത്. ഇവിടെ നിന്ന് എൻ്റെ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾ കണ്ട് കാണും. ഇവിടുത്തെ ജക്കൂസിയിലും സ്വിമ്മിംഗ് പൂളിലും ചാടണമെന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. കാരണം ആരും അറിയില്ലല്ലോ, സ്വിമ്മിംഗ് അറിയാത്തതൊക്കെ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ എന്താ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഒരു സുഖമല്ലേ. ബാ, നമുക്ക് ഇനി അങ്ങോട്ട് പോവാം, എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക്. ബാ, അവിടെ പോയി നിന്നാലില്ല, ടൈറ്റാനിക്കിൻ്റെ ഒരു ഫീലാണ്. ഇവിടെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ കാണുന്നത് ബാറായിരിക്കും. ഇവിടെ ഒരു ബാറുണ്ട്. ഇവിടെ ഞാൻ എപ്പോൾ നിന്നാലും എൻ്റെ അച്ഛനും പേടിയാണ് കാറ്റ് എന്നെ കൊണ്ടുപോകാന്ന്. ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെയാണ് ചില സമയത്ത് ഞാൻ എഡിറ്റിംഗ് നടത്താറുള്ളത്. ഇനി നമ്മൾ അകത്തോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് മുമ്പേ, ഇനിയും തണുപ്പ് കൂടുന്നതിന് മുമ്പേ, ഞാനൊന്ന് പോയി സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീരാടി ജക്കൂസിയിലെ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആവും. ലഞ്ച് ആക്ച്വലി രണ്ട് ടൈപ്പ് ലഞ്ച് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. മ്യൂസിക് ഉണ്ടായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. രണ്ട് ടൈപ്പ് ലഞ്ച് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഒന്നെങ്കിൽ നമ്മൾ രാത്രിയിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന പോലെയും കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ബുഫേയിൽ പോയി. ബുഫേയിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാരി വലിച്ച് കഴിക്കാമല്ലോ. നൈറ്റിൽ നമ്മൾ പ്രോപ്പറായിട്ട് 3 കോഴ്സ്, 4 കോഴ്സ്, 5 കോഴ്സ് മെയിൻ കോഴ്സ് ഒക്കെ കഴിക്കും അല്ലേ. ഇന്ന് നമ്മൾക്ക് ബുഫേറ്റ് കഴിച്ച് എൻജോയ് ചെയ്യാം. എപ്പോഴും നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഓടിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാറാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയി ജക്കൂസിയിൽ എൻജോയ് ചെയ്യട്ടെ കേട്ടോ. സോ എനിക്ക് വേണ്ടി എൻ്റെ ജക്കൂസി ഫ്രീ ആയി കിടക്കുകയാണ്. ഞാൻ പോയി ചാടിയിട്ട് വരട്ടെ കേട്ടോ. ബൈ.